ഞാൻ ആദ്യമായിട്ട് ചില സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളോട് പറയാം. ഗായ്സ്, നമ്മളെല്ലാവരും തടിയന്മാരാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യും. അതിൻ്റെ വളർച്ചാ നിരക്ക് ശരിക്കും ഡബിൾ ഡിജിറ്റിൽ. ഇതിൽ പേടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറിയാതെ പുതിയ പുതിയ പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, അമിതവണ്ണം എല്ലാം നമ്മളെ കീഴടക്കുക. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ ഭീകരമായി മാറും. നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് വലിയൊരു മൊബൈൽ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ ഏതാണ്ട് എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺസ് ഉണ്ട്. ആ ടെക്നോളജി കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കുറച്ചൊക്കെ ആഹാരം നിർത്തണമെന്നല്ല ഞാൻ പറയുന്നത്, അതായത് പൊറോട്ടയും ചിക്കനും പായസവും ഒക്കെ നിർത്തണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അമിതവണ്ണമൊക്കെ കുറയ്ക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജോലിയിൽ ഹെൽത്തിഫൈമിയുടെ ഫൗണ്ടറും പ്രധാന ചുമതലക്കാരനും എന്ന നിലയിൽ. പക്ഷേ ഇത് എന്നെ പറ്റിയുള്ള കാര്യമല്ല, ഒരു ഓൺടർപ്രണർ എന്ന നിലയിലുള്ള എൻ്റെ വർക്കിനെ കുറിച്ചുമല്ല. ഇതൊരു യാത്രയാണ്, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്ര, അതായത് രാജ്യത്തെ മുന്നിൽ കണ്ടുള്ള യാത്ര. ഞാനൊന്ന് റിവൈൻഡ് ചെയ്യട്ടെ, ഒരു 10 വർഷം പുറകിലേക്ക്. 2003 ഞാനന്ന് ഡൽഹിയിലായിരുന്നു, ഡൽഹി എഞ്ചിനീയറിംഗ് കോളേജിൽ. സത്യം പറയാലോ, ഞാൻ ശരിക്കും ക്ലാസ്സിൽ കയറുന്ന സമയം വളരെ കുറവായിരുന്നു. ഞാൻ മിക്കവാറും സമയം ക്ലാസ്സിന് പുറത്തും കോളേജിന് പുറത്തുമൊക്കെ ആയിരുന്നു. സാംസ്കാരിക വകുപ്പിനൊപ്പം ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. കുറേയധികം ജോലികൾ, മ്യൂസിക്കിൽ, അതുപോലെ തന്നെ തെരുവ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പല പല പ്രവർത്തനങ്ങൾ, ചില ആഗോള സമ്മേളനങ്ങൾ ഓർഗനൈസ് ചെയ്യുക, ഭാഗ്യത്തിന് ഈ ജോലികളിലൂടെയൊക്കെ എനിക്കൊരു റെക്കമെൻഡേഷൻ കിട്ടി മുൻ ജർമ്മൻ പ്രസിഡന്റ് റിച്ചാർഡ് വൈജാക്കറിൽ നിന്നും. ഉടനെ എനിക്ക് പോകേണ്ടി വന്നു യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയയിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് എല്ലാവരുടെ സ്വപ്നം പോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായിട്ട് മാറുക, വോൾ സ്ട്രീറ്റിൽ. ഇതാ ഞാൻ അവിടെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. 2007 ഞാൻ ലോകത്തിൻ്റെ തന്നെ നിറകിലെത്തിപ്പോലെയായിരുന്നു. ഡോഷ് ബാങ്കിൽ ജോലി, ലോകം മുഴുവൻ യാത്ര, പിന്നെ സാൻ ഫ്രാൻസിസ്കോയിലെത്തി 1 വർഷം അവിടെ ജോലി ചെയ്തു, പിന്നെ അവിടെ നിന്ന് നേരെ സിംഗപ്പൂരിലേക്ക്, അവിടെ ഒരു 2 വർഷം. പക്ഷേ എന്തോ ഒന്ന് എന്നെ ചിന്തിപ്പിച്ചു. എൻ്റെ വിദ്യാഭ്യാസ ലോണൊക്കെ ഞാൻ അടച്ചു തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയി. എനിക്കൊരു സ്വാതന്ത്ര്യബോധമൊക്കെ തോന്നാൻ തുടങ്ങി, ഒരു ലക്ഷ്യമില്ലാത്ത പോലെ തോന്നി. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ജീവിതം കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. പഴയ ആ തെരുവ് കുട്ടികളെ ഞാൻ ഒരു നിമിഷം ഓർത്തുപോയി. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരുടെ മുഖം എൻ്റെ മനസ്സിലെത്തി. ആ ആളുകളെ കൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും വലിയ ഉയർച്ചകൾ ഉണ്ടായതെന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടി ഞാൻ ഇതുവരെ എന്താണ് ചെയ്തതെന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ഉടനെ എനിക്ക് ഏത് മേഖലയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ യുണീക്ക് ഐ ഡി പ്രോജക്റ്റിലേക്ക് വരുന്നത്, ലോക ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഐ ഡി പ്രോജക്റ്റ്. 2009 ഞാൻ ആ ടീമിൽ ചേരുന്നത്. നന്ദൻ നിലേക്കിനി വളരെ ദയാപൂർവ്വം എനിക്കൊരു ഓഫർ തന്നെ അവരുടെ ടീമിലേക്ക് ചേർത്തു. എന്നെ പലരും ഡിസ്കറേജ് ചെയ്തു, പ്രത്യേകിച്ച് എൻ്റെ സീനിയർ ബാങ്ക് ഓഫീസർമാർ. അവർ പറഞ്ഞു ഞാൻ കുടുംബത്തോട് വലിയ അനീതിയാണ് ചെയ്യുന്നതെന്ന്. ഗവൺമെൻറ് ജോലിക്കാരുടെ കുടുംബമാണ് എൻ്റേത്, അവരൊക്കെ ഗവൺമെൻറ് ശമ്പളത്തിൽ ജീവിച്ചവരാണ്. ഞാൻ കൂടുതൽ കൂടുതൽ പണം ഉണ്ടാക്കേണ്ട സമയമാണപ്പോൾ, എൻ്റെ വയസ്സപ്പോൾ 24. പക്ഷേ എനിക്കതിൽ താല്പര്യമില്ലായിരുന്നു, ഞാൻ എൻ്റെ കൺവിക്ഷനിൽ ഉറച്ചു നിന്നു. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരിൽ എത്തിച്ചേരുന്നത്, ആധാർ പ്രോജക്റ്റിലേക്ക്, യുണീക്ക് ഐ ഡി പ്രോജക്റ്റിലേക്ക്. അതൊരു മനോഹരമായ അനുഭവമായിരുന്നു. വീണ്ടും വീണ്ടും അങ്ങനെയൊന്ന് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവസരം കിട്ടിയാൽ ലോകത്തിലെ ഏറ്റവും മിടുക്കന്മാരായ കുറേയധികം ആളുകളുടെ കൂടെയാണ് ഞാൻ ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തത്. എല്ലാവരും ഒരുമിച്ച് ബാംഗ്ലൂരിലെ ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിലാണ് ഇതിൻ്റെ വർക്കുകൾ തുടങ്ങുന്നത്. രാജ്യനിർമ്മാണത്തിനായിട്ട് പല പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വന്നു. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്പാർട്ട്മെൻറ്റ്, കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം പല പല സംസ്ഥാന ഗവൺമെൻറ്റുകളോടൊപ്പം എങ്ങനെയാണ് ആധാർ ഒരു പ്രോഡക്റ്റ് ആവുന്നതെന്ന് അറിയാൻ, അതിനെങ്ങനെ ആളുകളെ സഹായിക്കാൻ കഴിയും, കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയും, അതിനുവേണ്ടി ഇന്ത്യ മുഴുവൻ എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. ധാരാളം ആളുകളെ കണ്ടുമുട്ടി. അവരിൽ നിന്നും എനിക്ക് മനസ്സിലായി ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന്, ആധാർ എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ മാറ്റാൻ പോകുന്നതെന്ന്, ജീവിതം മെച്ചപ്പെടുത്താൻ. എൻ്റെ പഠനങ്ങളൊക്കെ ഞാൻ പല പല റിപ്പോർട്ടുകളിൽ എഴുതി. അതിൽ ധാരാളം സ്ഥിതിവിവരക്കണക്കുകൾ, ഡേറ്റകൾ എല്ലാം ഞാൻ ഗവൺമെൻറ്റിന് മുന്നിൽ വെച്ചു. പക്ഷേ അതൊന്നും മതിയാകുമായിരുന്നില്ല, എന്തോ ഒരു കുറവുണ്ടായിരുന്നു. ഒരു കണ്ണാടി മറക്കി പിന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ത്യയെ മനസ്സിലാക്കിയതെന്ന് എനിക്ക് പിന്നീട് തോന്നി. ഒരു ശരാശരി ഇന്ത്യക്കാരനെ പറ്റി ഞാൻ ഒരുപാട് ആലോചിച്ചു. എനിക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ആ മനുഷ്യൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. ദിവസം വെറും 100 രൂപ കൊണ്ട് ജീവിക്കുക, പിന്നെ വെറും 32 രൂപ കൊണ്ട് ജീവിക്കുക 1 മാസക്കാലത്തേക്ക്. അങ്ങനെ മാത്രമേ ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ ജീവിതം മനസ്സിലാകൂ. അത് വെറും നിസ്സാര പൈസയാണ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ. ആ പൈസ ഒന്നിനും തികയില്ല. അതിലൂടെ ജീവിതത്തിൽ ആദ്യമായി വിശപ്പ് എന്താണെന്ന് ഞാൻ അറിഞ്ഞു. അതൊരിക്കലും അനുഭവിക്കാത്ത ഒരാൾക്ക് അതെത്ര ഭയങ്കരമായിരിക്കും എന്നറിയോ. ആ പരീക്ഷണത്തിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞാൻ പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ബസ്സിനകത്ത് നിന്ന് കിട്ടുന്ന ഉന്തും തള്ളും അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ചീത്തവിളിയും അതൊന്നും അത്ര മോശമല്ല. എല്ലാം ക്ഷമിക്കാൻ നിങ്ങൾ പഠിക്കും. വിശന്ന് പൊരിഞ്ഞിരിക്കുന്നവൻ്റെ അവസ്ഥ അത് നിങ്ങൾ അനുഭവിച്ചാലേ മനസ്സിലാകുകയുള്ളൂ. ആ സമയത്ത് ജീവിതം വളരെ കഷ്ടപ്പാടായിരുന്നു. പക്ഷേ 2 വളരെ നല്ല സുഹൃത്തുക്കളെയാണ് എനിക്ക് ആ സമയത്ത് കിട്ടിയത്. ഒരാൾ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. അദ്ദേഹം എൻ്റെ പരീക്ഷണത്തിൽ ചേരുകയും പിന്നീട് അദ്ദേഹം എൻ്റെ കോ ഫൗണ്ടർ ആവുകയും ചെയ്തു. അദ്ദേഹമാണ് മാറ്റ് ചെറിയാൻ. പിന്നെ ട്വിസ്റ്റാ,
ട്രിസ്റ്റയും വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നീട് അവൾ എൻ്റെ ഭാര്യയായി. ഇങ്ങനെ പല നല്ല കാര്യങ്ങളും ഇതിനിടയിൽ സംഭവിച്ചു. താങ്ക് യു. 100 രൂപ കൊണ്ടുള്ള ജീവിതത്തിൻ്റെ ഗ്രാഫ് ഏതാണ്ട് ഇങ്ങനെയാണ്. ആഹാരത്തിന് 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ, മറ്റുള്ള കാര്യങ്ങൾക്ക് 50 രൂപ. വിശപ്പ് മാത്രമായിരുന്നില്ല പ്രശ്നം. എനിക്കൊരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല, ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല, ഒരു ടി വി ഇല്ല, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതൊട്ടും എളുപ്പമല്ല സുഹൃത്തുക്കളെ, ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഒരു ജയിലിനുള്ളിൽ പിടിച്ചിട്ട അവസ്ഥയായിരുന്നു. 5 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ജയിൽ. കാരണം യാത്ര ചെയ്യാൻ കയ്യിൽ വെറും 8 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. 8 രൂപ കൊണ്ട് ബസ്സിൽ 5 കിലോമീറ്റർ കൂടുതൽ പോകാൻ സാധിക്കുകയില്ല. ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകും ഈ രാജ്യത്തെ 75% ജനങ്ങളും ജയിലിലാണെന്ന്. 5 കിലോമീറ്റർ ചുറ്റളവുള്ള ജയിലിൽ അവരുടെ ജീവിതം അതിനുള്ളിലാണ്. 32 രൂപയുടെ കാര്യം പിന്നെ പറയാനില്ല. ഞങ്ങൾ ശരിക്കും പട്ടിണിയായിരുന്നു. ആ ഒരു ഒറ്റ പരീക്ഷണത്തിൽ എൻ്റെ 6 കിലോ കുറഞ്ഞു. നിങ്ങൾക്കിതുപോലെ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും നല്ലൊരു ഐഡിയ ആണ്. പക്ഷേ ഇതൊരിക്കലും ഹെൽത്തിയായ ഐഡിയ അല്ല. ആ സമയത്ത് ഞങ്ങളുടെ ഡയറ്റ് വെറും കാർബോഹൈഡ്രേറ്റ് മാത്രമായിരുന്നു. ചോറ് മാത്രമാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം മറ്റൊന്നും വാങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ലായിരുന്നു. ഒന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞങ്ങൾ നടക്കണം. ആ സമയത്ത് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ പടമാണിത്. ഇത് ശരിക്കും കണ്ട ഇന്ത്യയുടെ ഭൂപടം പോലെയുണ്ട്. വേലക്കാരി താമസിക്കുന്ന പോലുള്ള റൂമിലേക്ക് ഞങ്ങൾ താമസം മാറ്റി. ആ ജീവിതം അനുഭവിക്കണമല്ലോ. ഒരുപാട് പേർക്ക് ഒരു ഒറ്റ ബാത്റൂം മാത്രമേ ഉള്ളൂ. ചായ കുടിക്കുന്ന കഷ്ടിയായിരുന്നു. കാരണം പാലിന് സ്വർണത്തേക്കാൾ വിലയായിരുന്നു ഞങ്ങൾക്ക്. ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തു, ഗ്രാമത്തിലെ കൃഷിക്കാരോടൊപ്പം താമസിച്ചു, അവർ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചു. അതിൽ അരിയാഹാരമാണ് കൂടുതൽ, പ്രോട്ടീൻ തീരെയില്ല. പക്ഷേ അതിലും ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇത് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ 4 കിലോമീറ്റർ നടന്നാണ് പോയത്. 2 മണിക്കൂർ ക്യൂ നിന്നു ഞങ്ങളിവിടെ. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടം വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടു. അതാണ് ഈ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ ശക്തി സുഹൃത്തുക്കളെ, അത് നടക്കും. ഈ അനുഭവങ്ങളെല്ലാം ഞങ്ങളുടെ ബ്ലോഗുകളിൽ ഞങ്ങൾ എഴുതി. ഇത് ഞങ്ങളുടെ സ്വന്തം താല്പര്യത്തിൽ തുടങ്ങിയ യാത്രയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഗവേഷകർ, ബുദ്ധിജീവികൾ, പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ചേർന്നു. ഫേസ്ബുക്കിലും ട്വിറ്ററിലും എല്ലാം അത് പ്രചരിച്ചു. ലോകം മുഴുവനുമുള്ള പത്രങ്ങൾ അതിനെപ്പറ്റി എഴുതി. വളരെ പെട്ടെന്ന് ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഞങ്ങൾക്ക് ഇടം കിട്ടി. ഗവൺമെൻറ്റിന് ഞങ്ങളെ അവഗണിക്കാൻ പറ്റുമായിരുന്നില്ല. ഇതിലൂടെ ലോബി ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടി. മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇന്ത്യയിലെ എല്ലാവരുടെ കയ്യിൽ തന്നെ ഒരു സെൽഫോൺ ഉണ്ട്, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ. അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിലും ഡേറ്റ കണക്ടിവിറ്റിക്ക് പേ ചെയ്യാൻ അവരുടെ കയ്യിൽ പണമില്ല. 2G 3G പ്ലാനുകളുടെ വില കുറച്ചാൽ മാത്രമേ രാജ്യത്തിന് മുഴുവൻ അതിന് ഗുണം കിട്ടുകയുള്ളൂ. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ പ്രോബ്ലമാണെന്ന് തോന്നാം. ഒരു സാധാരണ കുടുംബത്തിന് വെറും 100 രൂപയുടെ ചെലവ്. അത് ഞങ്ങൾ പ്ലാനിംഗ് കമ്മീഷനെ പ്രസന്റ് ചെയ്തു. ഞങ്ങളത് കൊടുത്തുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടാണോ ഞങ്ങൾക്കറിയില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മുന്നിൽ വെച്ചു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി. അവസാനം ഒരു ഫലം ഉണ്ടായല്ലോ. നിർഭാഗ്യവശാൽ ആ സമയത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് ഏറ്റെടുത്തില്ല. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പ് വന്നു, 5000 കോടിയുടെ സബ്സിഡി ഇതിന് അനുവദിച്ചുകൊണ്ട്. അതെങ്ങനെ വരുന്നു എന്നറിയാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം പോഷകാഹാരക്കുറവിൻ്റെയാണ്. 32 രൂപയ്ക്ക് കിട്ടാവുന്ന പോഷകാഹാരത്തിൻ്റെ അവസ്ഥ ഏതാണ്ട് ഇതാണ്. പിന്നെ എങ്ങനെ ഡയബറ്റീസ് വരാതിരിക്കും? പിന്നെ എങ്ങനെയാണ് ആർത്രൈറ്റിസ് വരാതിരിക്കുന്നത്? എങ്ങനെയാണ് പെട്ടെന്ന് മനുഷ്യന് വയസ്സാകാതിരിക്കുന്നത്? ഞങ്ങൾ ഈ കാര്യങ്ങൾ ഗവൺമെൻറ്റിന് മുന്നിൽ സമർപ്പിച്ചു. പാവപ്പെട്ട ആളുകളുടെ ആഹാരത്തിൽ പ്രോട്ടീൻ ആവശ്യമുണ്ട്, കൂടുതൽ കൂടുതൽ പോഷകങ്ങൾ ആവശ്യമുണ്ട്, അത് പരിഗണിക്കണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ മറുപടിയൊന്നും അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഈ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഡേറ്റ അത് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ എത്തിയല്ലോ. അത് മതിയായിരുന്നു ഞങ്ങൾക്ക്. സാധാരണ മനുഷ്യന് കിട്ടുന്ന പോഷകാഹാരത്തിൻ്റെ അളവറിയാനുള്ള യാതൊരു മാനദണ്ഡവും ഉണ്ടായിരുന്നില്ല അതുവരെ. ഈ ഡേറ്റകൾ കൊണ്ട് പിന്നെ എന്ത് ചെയ്യാമെന്നാണ് ഞങ്ങൾ പിന്നീട് ചിന്തിച്ചത്. ഈ നാട്ടിൽ ഒരു ഹെൽത്ത് ഓണ്ടർപ്രണർഷിപ്പ് എവിടെയുണ്ട്? അങ്ങനെയാണ് ഞങ്ങൾ ലോകത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കാലറി ട്രാക്കർ ഉണ്ടാക്കുന്നത്. അതൊട്ടും എളുപ്പമായിരുന്നില്ല. അങ്ങനെയാണ് ഈ രാജ്യത്തെ 3-ാമത്തെ എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വർഷം മുമ്പ് 2012 ആദ്യം ഞങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ്റെ കൂടെ ചേർന്നു. കുറേ നല്ല വ്യക്തികൾ ഞങ്ങളോടൊപ്പം ജോലിക്ക് ചേർന്നു. ഞങ്ങളുടെ ഓഫീസ് ബാംഗ്ലൂർ ആയിരുന്നു, മൈക്രോസോഫ്റ്റ് അക്സലറേറ്ററിൽ. അങ്ങനെ 1 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം സുഹൃത്തുക്കളെ, ഞങ്ങൾ ലോകത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കാലറി ട്രാക്കർ ഉണ്ടാക്കി. 10,000 ഇന്ത്യൻ ഫുഡ് ഐറ്റംസിന്. താങ്ക് യു. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാൻ പറ്റും പായസം കഴിച്ചാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക, ഓരോ ആഹാരത്തിലുള്ള പ്രോട്ടീൻ്റെ അളവെത്ര. ഇതിനായി ഞങ്ങളുണ്ടാക്കിയ ആപ്പ് ഉപയോഗിച്ച് പല ആളുകൾക്ക് ഇന്ന് ഗുണമുണ്ടാകുന്നുണ്ട്. ഈ കാര്യങ്ങൾ അറിയുന്ന ഓരോരുത്തരും അവരുടെ ജീവിതശൈലി മാറ്റുകയാണ്. എൻ്റെ യാത്ര, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ രാജ്യത്തോടും ഇവിടുത്തെ ജനങ്ങളോടുമുള്ള സ്നേഹം കൊണ്ടാണ്. ഈ രാജ്യം ഇതുവരെ എന്താണ് എന്നെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, പൂർണ്ണമായ സമർപ്പണത്തിലൂടെ നമ്മളൊരു കാര്യം ചെയ്താൽ അത് എത്ര ക്രേസിയാണെന്ന് ആദ്യം തോന്നിയാലും അത് വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ഒരു മെസ്സേജ് കൂടി പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. അത് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അതിങ്ങനെയാണ്, ഈ ലോകം കീഴടക്കാൻ അല്പം ഭ്രാന്ത് നല്ലതാണ്. ഇത് ഞാൻ എഴുതിയൊരു പാട്ടാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു. ഉഠ
जीत ले जहां जीत ले जहां നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി.